ഓവർ ടേക്കിംഗ് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ചേട്ടാ എടാ എടാടാ അടുത്ത് മാറ്റടാ, ഇവനാണ് കൈസ് നേരത്തെ നമുക്ക് പണി വന്നത്. എന്റെ മോൻ എടൊരു എന്തായാലും 100 110 ചവിട്ടി വിട്ടുള്ള പോക്കാണ്. എന്റെ അളിയോ വളവ് വളവ് വളവ്, ദൈവമേ പണിപൊളി 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 പണിപൊളി, കൺട്രോൾ കിട്ടുന്നില്ല ചേട്ടാ. കാറൊക്കെ എടുത്ത് മാറ്റി, എന്റെ മോൻ കുറവാണ്. അപ്പൊ എങ്ങനെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുത്തി കയറ്റി നമുക്ക് പോവാം. ഓക്കെ 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 ഓക്കെ, ചെറിയൊരു ഗ്യാപ്പും കാലം കിട്ടിയിട്ടുണ്ട്. അവന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റാനുള്ള പരിപാടിയിലാണ്, വണ്ടികളൊന്നും ഇല്ല. അപ്പം അവന്മാരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യം വലിയ ടാസ്ക്കാണ്. കാര്യം അറിയാലോ, ഈ ഒരു വണ്ടി വലിയ വണ്ടിയാണ്, അതേപോലെ തന്നെ കുറച്ച് പാടായിരിക്കും നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ട്. എന്തായാലും വളവൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറാനുള്ള പരിപാടിയിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇടിഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മുരഹരയുടെ ബസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി സെറ്റ് ആക്കി ഇട്ടേക്ക് വരുന്നു. അപ്പൊ മൊത്തം ക്ലീൻ ചെയ്ത് നമ്മുടെ ഡ്രൈവർമാരെ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം ഗൈസ്. ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫോണൊക്കെ വർക്കിംഗ് അല്ലല്ലോ. ഓക്കെ വൈപ്പറും കാര്യങ്ങളെല്ലാം സെറ്റാണ് കേട്ടോ. ഓക്കെ അപ്പൊ ഡോറും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ട്രിപ്പും കാര്യങ്ങളും അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോവാണ്. ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് ആദ്യം പുറത്തിറങ്ങണം. പുറത്തിറങ്ങുന്നതിന് ആദ്യത്തെ ടാസ്ക്, ആ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നൈസായിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ വഴിയിലൊക്കെ ഏതെങ്കിലും മച്ചാന്മാർ നിപ്പുണ്ടെങ്കിൽ കൈ കാണിച്ചാൽ മതി, വണ്ടി നിർത്തി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത മച്ചാന്മാരാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പൊ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഗൈസ്. വണ്ടിയൊക്കെ വരുന്നുണ്ട്, എന്തായാലും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അങ്ങ് ഇട്ടേക്കാം. ആരൊക്കെയോ കൊണ്ട് കയറിയിട്ടുണ്ട്, ഏവനൊക്കെയുള്ളത്. ഓക്കെ അപ്പം ഐശ്വര്യമായിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം പിടിച്ചിരുന്നോ, കുറച്ച് സ്പീഡിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിന്ന് പോകുന്നത്. അത്യാവശ്യം സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ള ഇതൊന്നും ഇല്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഹോണൊക്കെ അടിച്ച് താത്തി പിടിച്ചു പോകണം. അപ്പം മുരഹരയുടെ ഫാൻസ് എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ, കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പം നമ്മളിത് ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓവർടേക്കിംഗ് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും കേട്ടാ 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 കേടാ കേടാ, എൻ്റെ മോനെ ഇവനൊക്കെ എന്തടാ ചെയ്യണ്ടേ, ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം ഇടാതെയൊക്കെ വന്ന് കയറിയേക്കുന്നു. കുറച്ച് കഴിയട്ടെ, പണി പണി വരുന്നുണ്ട്, ഒരാഴ്ച പണി ഞാൻ തരും. ഓക്കെ അപ്പൊ എന്തായാലും നമ്മളിതേ വണ്ടി എടുത്ത് പോകുന്നുണ്ട് ഗൈസ്. അവനുള്ള പണി നമുക്ക് അപ്പുറത്ത് പോയിട്ട് കൊടുക്കാം. നമ്മുടെ വണ്ടിക്കാരന്മാരൊക്കെ നോക്കുന്നുണ്ട്, ഒന്നുമില്ല ഒരു പ്രശ്നമില്ല. വഴിയിൽ കാരക്കോ പോലീസൊക്കെ പിടിച്ച് നിർത്തിയേക്കുന്നത്. എൻ്റെ അളിയോ ഇവിടെ MVD കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 100 110 ചവിട്ടി വിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പിടിച്ചു കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കേണ്ടി വരും ഗൈസ്, അറിയാലോ. ഓക്കെ ഫോണൊക്കെ അടിച്ച് താത്ത് പിടിച്ച് വെച്ച് പോവാം. ഓൾ സെറ്റാണ്, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. MVD ഒക്കെ ഉണ്ടെങ്കിൽ വഴിയിൽ നിന്നൊക്കെ മാറി നിന്നു ഇടിച്ച് ഞാൻ തെറിപ്പിക്കും. കമോൺ കമോൺ കമോൺ. അപ്പൊ നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെയർപിന്നും കാര്യങ്ങളൊക്കെ ഉള്ള റൂട്ടിൽ കൂടെയാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ മോനെ ഫ്രണ്ടിൽ വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, ചവിട്ടി നിർത്ത്. ഓ ജസ്റ്റ് മിസ്, ഇപ്പൊ ഇടിച്ചേനെ. സോറി ചേട്ടാ, ഒന്നും വിചാരിക്കരുതേ, ഒന്നും വിചാരിക്കരുത്, ഒരു കയ്യബദ്ധം പറ്റിയതാണ്, ഒന്നും വിചാരിക്കരുത്. പോലീസിൻ്റെ അടുത്തൊന്നും പറഞ്ഞു കൊടുക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്തായാലും ജസ്റ്റ് മിസ്സിന് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അളിയോ ഇടിച്ചിരുന്നെങ്കിൽ പണ്ടാരടങ്ങിയനെ, ആ ലോറിക്കാരനെ നമുക്കിട്ട് പണി തന്നിട്ട് പോയതും. ഇവന്മാരൊന്നും സൈഡ് തരുന്ന ലക്ഷണങ്ങളൊന്നുമില്ല ഗൈസ്. നമ്മൾ വണ്ടി ചെറുതായിട്ട് അവിടെ ഒന്ന് പെട്ടായിരുന്നേ, പക്ഷേ പ്രശ്നമില്ല. അറിയാമല്ലോ എക്സ്പേർട്ട് ഡ്രൈവർ, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഈ റൂട്ടിൽ കൂടി. കോയമ്പത്തൂർ പോകാനുള്ള വണ്ടികളാണെന്ന്, കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കി നിൽക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെച്ചലക്കിയുള്ള പോക്കാണ്. വഴിയിലൊക്കെ നിൽക്കുന്ന ചേട്ടന്മാർ ലോറിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി തന്നതിന് വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നമ്മൾ ഹെയർപിന്നും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് പോകണം ഗൈസ്. ഹെയർപിന്നും കാര്യങ്ങളൊക്കെ കയറി നമ്മൾ നേരെ കോയമ്പത്തൂർക്ക് പോകാനായിട്ട് പോവാണ്. ഇവിടെയൊക്കെ ഓവർടേക്കിംഗ് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ചേട്ടാ എടാ എടാടാ അടുത്ത് മാറ്റടാ, ഇവനാണ് ഗൈസ് നേരത്തെ നമുക്ക് പണി വന്നത്. എൻ്റെ മോൻ എടൊരു എൻ്റെ അളിയോ, പമ്പ് 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 പമ്പ്, ദൈവമേ. ഓ ജജാതി ഡ്രിഫ്റ്റ്, അമ്മാതിരി ഡ്രിഫ്റ്റ് ആയിരുന്നത്, ഒരു രക്ഷകത ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേറെ ലെവല് സാധനം, പൊളി സാധനം. അറിയാലോ ഗൈസ്, നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തെ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വേറെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒറ്റ കയ്യിലേക്കാണ് വണ്ടി ഓടിക്കുന്നത്, അറിയാലോ എക്സ്പേർട്ട്, നമ്മൾ കുറച്ച് എക്സ്പേർട്ടാണ്. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണ് ഗൈസ്. ഇവന്മാരൊന്നും കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെടോ. ഓക്കെ എൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്, അപ്പം ഇവിടെ കുറച്ച് പണിപ്പെടും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട്. ഓക്കെ അവൻ വണ്ടി എടുത്ത് മാറ്റി തന്നിട്ടുണ്ട്. നമ്മളെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ കേൾക്കത്തില്ല ഗൈസ്, നമുക്ക് അറിയാലോ. അപ്പോൾ വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞോ. അതേ MVD ചെക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോവാണ്. MVD ചെക്ക് പോസ്റ്റ്, MVD ഒക്കെ ഒരുപാട് പേര് നിപ്പുണ്ട്. ഈ ഇതങ്ങ് ചാടിപ്പോയാലോ നമുക്ക്.
ചെക്ക് ചെയ്ത് നമുക്ക് നിർത്താതെ അങ്ങ് പോയാൽ ഈ കാറുകാരൻ്റെ ബാക്കിൽ ടോൾ പോസ്റ്റ് ചാടുന്ന കണക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എടുത്തുകൊണ്ട് ഒറ്റ പോക്കായിരിക്കും, നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. എടുത്ത് മാറ്റാ, എടുത്ത് മാറ്റാ, എട്ടേ എടേ എട്ടേ. ആ പിടിച്ച് 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 പിടിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിയാതെ പോകാൻ പറ്റത്തില്ല. കാറാണ് കേസ് നമുക്കിട്ട് പണിയുന്നത്, നമ്മൾ പറഞ്ഞത് അവൻ കേട്ടും തോന്നും കേട്ടോ. അപ്പോൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് നമ്മളെ കയറ്റി വിട്ടിട്ടുണ്ട് എൻ്റെ മോനെ. അറിയാലോ, നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ കളി മാറും, അത് വേറെ കാര്യം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് റോബിൻ ബസ്സും കൊണ്ടുവരാൻ കേസ്, റോബിൻ ബസ് നമ്മുടെ KSRTC കൊണ്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പോഴേ നമ്മൾ ഇത് ചവിട്ടി വിട്ടുള്ള പോക്കാണ്, MP ഒരുപാട് കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആയിരിക്കും കേസ്, ഒരു രക്ഷയില്ലാത്ത പോക്കായിരിക്കും. റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ പ്രശ്നമില്ല. നമ്മൾ ചവിട്ടി വിടുന്ന പറഞ്ഞാൽ ചവിട്ടി വിട്ടിരിക്കും. എൻ്റെ മോൻ, ഇവിടെയൊക്കെ സൂക്ഷിച്ചും കണ്ടും വളച്ചിട്ടില്ലെങ്കിൽ തലയും കുത്തി ഒരു പോക്കങ്ങ് പോകും. എൻ്റെ അളിയോ, വല്ലാത്ത ജാതി റോഡാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. അപ്പോൾ നാല് ഇൻഡിക്കേറ്റർ ഇട്ട് 100, 110 ചവിട്ടി വിടുവാണ് കേട്ടോ. എൻ്റെ മോനെ, ഡേ, അടുത്ത ചെക്ക് പോസ്റ്റ്. ഇവന്മാർക്ക് ഇത് തന്നെയാണ് പരിപാടി, റോഡ് നിറച്ച് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇപ്പോൾ വണ്ടി അടുത്ത ചെക്ക് പോസ്റ്റിൽ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമുക്ക് ചാടി പോകാൻ പറ്റുമോന്നറിയില്ല. ഓക്കെ, ചെക്കിംഗ് ഇല്ലാതെ നമ്മൾ ചാടിയിട്ടുണ്ട്, എൻ്റെ മോനെ അറിയാലോ. ഇതല്ലടാ, ഇതിനപ്പുറം ചാടി കിടന്നവനാണോ നമ്മൾ. അപ്പോൾ നമ്മളവിടെ ഇനിയിപ്പോൾ MVD പിറകെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പഞ്ചായത്ത് വിടണം. ഇതാ നോക്കി പോടാ, പോലീസ് ചെക്കിംഗ് കൗണ്ടറാ അവിടെയൊക്കെ. ഓക്കെ, നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാം. വേഗേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ കല്ലറയുടെ ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അവന്മാരെ ഓവർടേക്ക് ചെയ്യണം. റോങ് സൈഡൊക്കെ കയറി വരുന്നു. എടാ എടാ എടാ, എവിടെ നോക്കിയടാ വരുന്നത്? എൻ്റെ മോനെ, ഇത് കല്ലടയും നമ്മുടെ മുരഹരയും തമ്മിലുള്ള റേസാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. മിക്കവാറും ടണലൊക്കെ ഇടിച്ച് വലുതാക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ആളിയുടെ പോലീസ് ഫൈൻ അടിച്ചു. എട്ടാ, എടുത്ത് മാറ്റടാ, കല്ലടയുടെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കരുത്. കല്ലടക്കാരെ എടുത്ത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ സൈഡാക്കും. ഇവൻ സൈഡ് തരുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എൻ്റെ മോനെ, ഒന്നെടുത്ത് മാറ്റടാ. ഇവന്മാർ സൈഡ് തരാൻ തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പും കാലൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പോഴേ കുത്തി കയറ്റുവാണ്. നൈസായിട്ട് അവന്മാരെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റാനുള്ള പരിപാടിയിലാണ് ഗൈസ്. അവൻ ഒരു രക്ഷയില്ലാത്ത പോക്ക പോകുന്നത് കേട്ടോ. ഫുൾ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവൻ്റെ പിറകെ വിടാൻ പറ്റുമോ നോക്കട്ടെ. കമോൺ 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 കമോൺ. എൻ്റെ മോനെ, അവൻ വെട്ടിച്ച വെട്ടിക്കലുണ്ടോ? ഇവൻ സൈഡ് തരുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഇവൻ സൈഡ് തരത്തില്ലെന്ന് തോന്നുന്നു നമുക്ക്. കാര്യം രണ്ടും ഒരു റൂട്ടിൽ ഓടുന്ന വണ്ടികളായതുകൊണ്ട് ഇവന്മാർ സൈഡ് തരാനുള്ള ചാൻസ് കുറവാണ്. അപ്പം എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുത്തി കയറ്റി നമുക്ക് പോവാം. ഓക്കെ 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 ഓക്കെ. ചെറിയൊരു ഗ്യാപ്പും കാലം കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റാനുള്ള പരിപാടിയിലാണ്. വണ്ടികളൊന്നും ഇല്ല. അപ്പം ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ കയറും. യെസ്, കയറാം, അറിയാലോ. ഇനി കുറച്ച് നേരം നീ ബാക്കിൽ കിടന്ന് കളിക്കും, ഞാൻ ഫ്രണ്ടിൽ കിടന്ന് കളിക്കാം. അപ്പം നൈസായിട്ട് ഓവർടേക്കും ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഫ്രണ്ടിൽ വേറൊരു ബസ്സുകാരൻ. ഇവന്മാരൊന്നും സൈഡ് തരുന്ന ലക്ഷണങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇവന്മാരെയൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് വേണം കയറി പോകാനായിട്ട്. ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുത്തിക്കയറ്റാനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഇവിടെയൊക്കെ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ഓവർടേക്കും കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. എന്തേലും ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ അപ്പോഴേ കുത്തിക്കയറ്റുന്ന പരിപാടിയായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് വണ്ടി വല്ല വരുന്നുണ്ടോ? ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ മോനെ, പിടിച്ചിരുന്നു എല്ലാവരും, എല്ലാവരും പിടിച്ചിരുന്നു. വണ്ടി ഓപ്പോസിറ്റ് ട്രക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പയ്യ. വളവാണ് ഗൈസ്, അപ്പോൾ ഈ വളവിൽ ഓവർടേക്ക് ചെയ്ത് എന്തായാലും പണി കേട്ടു. ഓക്കെ, വണ്ടികളൊന്നുമില്ല, നൈസായിട്ട് അവനെ ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഡേ, ഒതുക്കടാ ഡേ, അണ്ണേ കൊഞ്ചം വളവിടും കൊണ്ടേ. ഓക്കെ, അവനെ നൈസായിട്ട് അടിച്ച് ബാക്കിലിട്ടിട്ടുണ്ട്. ഇത് മൊത്തം ബസ്സുകാരന്മാരെ കൊണ്ട് ശല്യമായിരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. എൻ്റെ മോനെ, കുരിശൊക്കെ കൊണ്ട് കുത്തി വെച്ചേക്കുന്ന റോഡിൻ്റെ നടുക്ക്. എൻ്റെ അളിയോ, അതെ, വലിയൊരു വോൾവോ, ദൈവമേ. ഓക്കെ, സോറി അണ്ണ, ഒന്നും വിചാരിക്കരുത്. ആ ലോറിക്കാരനല്ലോ, വോൾവോക്കാരൻ സൈഡ് വരാത്തതുകൊണ്ടാണ് അവൻ ഇനി ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഉമ്മമാരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യം വലിയ ടാസ്ക്കാണ്. കാര്യം അറിയാലോ, ഈ ഒരു വണ്ടി വലിയ വണ്ടിയാണ്. അതേപോലെ തന്നെ കുറച്ച് പാടായിരിക്കും നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാനായിട്ട്. എന്തായാലും വളവൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറാനുള്ള പരിപാടിയിലാണ്. ദൈവമേ, അറിയാലോ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവന്മാരാണ് നമ്മൾ. അപ്പം ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും MVD അതേ പോകുന്നുണ്ട്. MVD എന്താ പരിപാടി, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഹെയർപിന്നിൽ കൂടെയാണ് കൈസ് പോകുന്നത്. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈമും കാര്യങ്ങളൊന്നൊക്കെ കുറവായതുകൊണ്ട് സിഗ്നലൊന്നും നോക്കാതെ ഉള്ള പോക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ പോകണം. AI ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പണി ഏതെങ്കിലുമൊക്കെ വഴിയിൽ കൂടെ വരും. അപ്പം ഓ ഓ ഓ, സീൻ 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 സീൻ. ഓക്കെ 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 ഓക്കെ. ഇവൻ ലോറിക്കാരാ, നിനക്ക് ഇപ്പം ശരിയാക്കി തരാടാ.
നിനക്കുള്ള പണി ഇതാ വരുന്നുണ്ട്. നമ്മളുടെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്, കളിച്ചു കഴിഞ്ഞാൽ കളി നമ്മളെ പഠിപ്പിക്കും, അത് വേറെ കാര്യം. ഡേ ഡേ വണ്ടി ഒതുക്കടാ, വണ്ടി ഒതുക്കടാ ഡേ. ഓക്കെ, അവനെ ഓട്ടോക്കത് കയറിയിട്ടുണ്ട്. എൻ്റെ വളിയോ, അറിയാലോ ഗൈസ്, ഇതല്ല ഇതിനപ്പുറം, ഇതിനപ്പുറത്തെ റോഡിൽ കൂടെ നമ്മളെ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്താ മോനെ, ഇനിയിപ്പോൾ പണി ഏതൊക്കെ വഴിയിലാണ് നമുക്ക് കാത്തിരിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റി. എന്തായാലും 100-110 ചവിട്ടി വിട്ടുള്ള പോക്കാണ്. എൻ്റെ അളിയോ, വളവ് വളവ് വളവ്, ദൈവമേ, പണിപൊളി 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 പണിപൊളി, കൺട്രോൾ കിട്ടുന്നില്ല ചേട്ടാ, കാറൊക്കെ എടുത്ത് മാറ്റി. എൻ്റെ മോനെ, ദൈവമേ. ഓക്കെ, വണ്ടി മറിഞ്ഞു. അപ്പോൾ ദേ ഗൈസ്, നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ മറിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ ഓവർ സ്പീഡ് പോയതാണ്, കുറച്ച് പണി കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ ക്രെയിനും കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ പൊക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ അളിയ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്, നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ലൈക്ക് എടുത്ത് തരം മറക്കരുത്, 100 ലൈക്സ് ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.